കോവിഡ് ഇളവുകളുടെ പശ്ചാത്തലത്തിൽ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ നടപടികളുമായി പോലീസ്. കോഴിക്കോട് മിഠായി തെരുവിൽ ബാരിക്കേഡ് വെച്ച് നിയന്ത്രണം. എറണാകുളത്ത് തെരുവ് കച്ചവടക്കാരെ വിലക്കി. തിരുവനന്തപുരത്തും പരിശോധന ശക്തം. പെരുന്നാൾ പ്രമാണിച്ചുള്ള ഇളവുകൾ 3 ദിവസത്തേക്ക്. എല്ലാ കടകൾക്കും രാത്രി 8 വരെ പ്രവർത്തനാനുമതി. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ വീണ്ടും 40,000 ന് മുകളിൽ. 24 മണിക്കൂറിനിടെ 41,157 പുതിയ കേസുകളും 518 മരണവും. കോവിഷീൽഡ് വാക്സിന് ഫ്രാൻസും അംഗീകാരം നൽകി. വാക്സിന് അംഗീകാരം നൽകുന്ന 16-ാമത്തെ യൂറോപ്യൻ രാജ്യം. മൂന്നാം തരംഗത്തിൽ പ്രതിദിനം 100,000 രോഗികൾ വരെ ഉണ്ടായേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ. മഹാരാഷ്ട്രയിലെ ചെമ്പൂരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേർ മരിച്ചു. നിരവധി പേർ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. മുംബൈയിൽ റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറി. 17 സബർബൻ ട്രെയിനുകൾ സർവീസ് നിർത്തിവെച്ചു. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. UAE എംബസിയുടെ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ. അടിയന്തര നടപടിയെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. UAE അധികൃതരെയും തട്ടിപ്പറിയിക്കും. പ്രവാസികളെ കബളിപ്പിക്കുന്ന സംഘത്തെക്കുറിച്ച് വാർത്ത പുറത്തുവിട്ടത് 24. സർക്കാരിനെതിരെ തിയേറ്റർ ഉടമകൾ. തിയേറ്ററുകൾ അടച്ചിട്ടിരിക്കുന്ന സമയത്ത് നികുതിയുടെ പേരിൽ വേട്ടയാടുന്നുവെന്ന് പരാതി. അധിക കെട്ടിട നികുതി അടയ്ക്കാൻ കഴിയില്ലെന്ന് ഉടമകൾ സർക്കാരിനെ അറിയിക്കും. മന്ത്രി നിർദ്ദേശം നൽകിയിട്ടും ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം. ഓണത്തിന് തിയേറ്ററുകൾ തുറക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഫിലിം ചേംബറും. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ. ഇന്ധനവില വർധനവും കോവിഡ് സാഹചര്യവും സഭയിൽ ഉയർത്തി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ. വൈകിട്ട് സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസ് എംപിമാർ യോഗം ചേരും. ഓൺലൈൻ ക്ലാസ് മറയാക്കി വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന സംഘങ്ങളെക്കുറിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കും. മഞ്ചേരിയിലും ചങ്ങരംകുളത്തും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേസുകളിൽ പോക്സോ ചുമത്തുമെന്ന് മലപ്പുറം ജില്ലാ മേധാവി എസ് സുജിത് ദാസ്. നടപടി 24 വാർത്തയെ തുടർന്ന്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ നിലപാടിൽ ഉറച്ച് INL. സച്ചാർ കമ്മിറ്റി ശുപാർശകളിൽ വെള്ളം ചേർക്കരുതെന്ന ആവശ്യം. മുസ്ലിം വിഭാഗം നിലവിൽ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ ഹനിക്കാൻ പാടില്ലെന്ന നിലപാട്. പിന്നോക്കക്ഷേമ പദ്ധതിയും മതമൈത്രിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതെന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി.